കെഎസ്എഫ്ഇ ഡയമണ്ട് ചിട്ടി രണ്ടാംഘട്ട നറുക്കെടുപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലത്ത് നിർവഹിച്ചു. നറുക്കെടുപ്പിൽ തൃശൂർ പെരിഞ്ഞനം ബ്രാഞ്ചിലെ ഇ എം ആദർശ് 25 ലക്ഷം രൂപയുടെ സമ്മാനത്തിന് അർഹനായി. ആലപ്പുഴ മുതുകുളം ബ്രാഞ്ചിലെ ചിട്ടിയുടമയായ സരസൻ രണ്ടാം സ്ഥാനത്തിന് അർഹനായി. ഒന്നാം സ്ഥാനക്കാരൻ 25 ലക്ഷം രൂപയുടെ ആഭരണങ്ങളോ പൈസയോ ലഭിക്കും. രണ്ടാം സ്ഥാനക്കാരന് 15 ലക്ഷം രൂപയോ തത്തുല്യമായ തുകയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങളോ ലഭിക്കും. എം നൌഷാദ് എം എൽ എ അധ്യക്ഷനായി. കെഎസ്എഫ്ഇ ചെയർമാൻ കെ വരദരാജൻ, കെഎസ്എഫ്ഇ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടുക്കുന്ന ആൾക്കറിയാം, ചുറ്റി എല്ലാവർക്കും നല്ലൊരു ഭാഗം ആളുകൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടുന്ന പദ്ധതിയാണ്. ഇത് കഴിഞ്ഞും ഓണസമ്മാനം വേറെയുണ്ട്. ഇങ്ങനെ വിവിധ പരിപാടികൾ നടത്തുന്ന ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായി നിലനിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എസ് എഫ് ഐ. 26 ലക്ഷം പേര് ചിട്ടിയിലുണ്ട്. ആകെ 46 ലക്ഷത്തിലധികം ആളുകൾ കസ്റ്റമേഴ്സ് ഉള്ള ഏതൊരു നാഷണലിസ്റ്റ് ബാങ്കുകൾക്കൊക്കെയുള്ള കണക്കിനേക്കാളും ഏറ്റവും വലുതാണ് ഈ കണക്ക്. 46 ലക്ഷം പേര് സ്ഥിരമായി സഹകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എസ് എഫ് ഐ. അതിന് കാരണം കെ എസ് എഫ് ഐയുടെ വിശ്വാസ്യതയാണ്.